ഫ്രണ്ട്സ് ഞാനിപ്പോൾ പാലട പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് 350 ഗ്രാം അടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് പാല ഇത് വലിപ്പമുള്ള അടയായിരുന്നു അപ്പം ഞാനിത് കട്ട് ചെറുതായിട്ട് എടുത്താണ് ചെറുതായിട്ട് മുറിച്ചെടുത്താണ് ചെറുതായിട്ടുള്ള പാലട പായസത്തിൻ്റെ തന്നെ കൂട്ടും കിട്ടാറുണ്ട് പിന്നെ 2.5 ലിറ്റർ പാല് 1/2 കിലോ പഞ്ചസാര 1 ലിറ്റർ വെള്ളം ഞാനിപ്പോൾ ഇത് പാലട തിളപ്പിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി പാലിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഗ്ലാസോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിപ്പോൾ ഞാനിവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉരുളിയിലേക്ക് ഈ പാലൊഴിച്ച് കൊടുക്കാം പാലൊഴിച്ച് ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി വറ്റി വരണം എങ്കിലേ ആ പാലട പായസത്തിന് ആ ഒരു പിങ്ക് കളറൊക്കെ വരണമെങ്കിൽ പഞ്ചസാരയും പാലും കൂടെ കുറുകി വരണം അപ്പോൾ ഈ പാല് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ ഇവിടെ ഈ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് തിളപ്പിക്കാനായിട്ട് ഈ വെള്ളം തിളച്ച് കഴിയുമ്പം ഈ പാലട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം അതൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പം ഇതും കൂടി തിളയ്ക്കാനായിട്ട് വെക്കാം ഇപ്പം പാല് ഞാൻ തിളയ്ക്കാനായിട്ട് ഈ ഉരുളിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്താണ് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച് വെക്കാം അതുവരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പം ഈ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ തിളച്ച പാലിലേക്ക് 1/2 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 400 ഗ്രാം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ പഞ്ചസാര ഇതിലേക്ക് കളർന്ന് ഈ പാല് നന്നായിട്ട് വെന്ത് വരണം എങ്കിലേ ആ പാലിന് ഒരു പിങ്ക് കളറ് കിട്ടത്തുള്ളൂ ഈ പാലിൻ്റെ 1/4 ഭാഗത്തോളം ഇത് വറ്റി വരണം എങ്കിലേ അത് നല്ല തിക്കായിട്ട് കിട്ടത്തുള്ളൂ താനും ഒരു 45 മിനിറ്റ് തൊട്ട് ഒരു 1 മണിക്കൂർ വരെയോളം ഇത് അടുപ്പിൽ തന്നെ ഇരിക്കണം എങ്കിലേ അത് ആ ഒരു രീതിയിൽ വറ്റി വരത്തുള്ളൂ അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതൊരു 45 മിനിറ്റ് കഴിയുമ്പം മൂട മാറ്റി നോക്കാം അതുവരെ ഇത് ലോ ഫ്ലെയിമിൽ വെക്കാം ഇപ്പം ഈ പാല് 1/2 ഭാഗത്തിലധികം വറ്റി വന്നിട്ടുണ്ട് ഇതിനൊരു ചെറിയൊരു പിങ്ക് കളറും ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ അടയൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ അടയിട്ട് കൊടുക്കാം അടയിട്ട് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഒന്ന് തിളച്ച് വരണം തിളച്ച് കഴിയുമ്പം ഇത് പച്ചവെള്ളത്തിൽ തന്നെ 2-3 തവണ കഴുകിയെടുക്കണം എന്നിട്ട് ഈ 2 മിനിറ്റ് കൊണ്ട് തന്നെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട് അട നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതുപോലെ ഈ അട ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഈ കൊഴുപ്പ് കൊണ്ട് ചോട്ടി പിടിച്ചു പോകും ഇനി വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് ഒരു 3 തവണ കഴുകിയെടുക്കാം ഇതുപോലെ നിറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ വെള്ളം ഊറ്റിക്കളയാം ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും 2 പ്രാവശ്യം കൂടി തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം അപ്പോൾ ഈ കഴുകിയെടുത്തിരിക്കുന്ന അട പാലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മേലുള്ള ഈ പാടയൊക്കെ എന്നിടത്ത് മാറ്റിക്കളയാം ചേർക്കുന്നതിന് മുൻപ് തന്നെ പായസത്തിനാകുമ്പോഴത്തേക്ക് ഒരല്പം മധുരം മുൻപോട്ട് വേണം നിൽക്കാനായിട്ട് അപ്പം ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ 1/2 കിലോ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പം ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇനി കഴുകിയെടുത്തിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അട കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ തന്നെ ഇട്ട് വേണം വെക്കാനായിട്ട് കാരണം വെള്ളത്തിൽ നിന്ന് ഇത് കോരി പാലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ കഴുകുമ്പോഴാണെങ്കിലും നല്ല വെള്ളത്തിൽ തന്നെ കഴുകാൻ ശ്രദ്ധിക്കണം വെന്ത അട ആയതുകൊണ്ട് തന്നെ അത് ടാപ്പിലെ വെള്ളത്തിലൊന്നും കഴുകാതെ നല്ല വെള്ളത്തിൽ കഴുകുക ഇനി അടയിട്ടതിന് ശേഷം ഇതിനൊരു 5 മിനിറ്റ് നേരത്തേക്ക് കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പായസം തയ്യാറായി കഴിഞ്ഞു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കാരണം എങ്കിലേ ഈ അടയിലേക്ക് മധുരമൊക്കെ ചേർത്തുള്ളൂ അതുപോലെ ഈ അട ചോട്ടി പിടിക്കും ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ പിങ്ക് കളറോടുകൂടിയ പാലട പായസം തയ്യാറായി കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം